നമസ്കാരം. കെപിസിസി നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചതോടെ തൃക്കാക്കര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. പിടി തോമസിലെ മണ്ഡലവുമായുള്ള വൈകാരിക ബന്ധമാണ് അദ്ദേഹത്തിന്റെ പത്നിയെ തന്നെ രംഗത്തിറക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചത്. ഒറ്റക്കെട്ടായാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംഗീത ലക്ഷ്മണ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി യുഡിഎഫ് ഇന്നോളം പാലിച്ചിരുന്ന രീതികൾ വെച്ച് തൃക്കാക്കര പോലൊരു നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാവുക എന്നത് ഉമയ്ക്ക് സ്വപ്നം കാണാനെങ്കിലും സാധിക്കുമായിരുന്നു എന്ന ചോദ്യമാണ് സംഗീത ലക്ഷ്മണ ചോദിക്കുന്നത്. തോമസിന്റെ പൊണ്ടാട്ടിപ്പട്ടം അലങ്കരിച്ചിരുന്നു എന്നതും തോമസിനും മക്കൾക്കും വെച്ചു വിളമ്പി കൊടുത്തതുമൊക്കെയുള്ള ഗൃഹനായിക എന്ന റോളിലുള്ള മികവല്ലാതെ മറ്റൊരു യോഗ്യതയും ഉമയ്ക്കില്ലെന്നുമാണ് അഭിഭാഷകയുടെ പരിഹാസം. തന്റെ ഫേസ്ബുക്കിലൂടെയാണ് സംഗീത ലക്ഷ്മണ പ്രതികരിച്ചിരിക്കുന്നത്. സംഗീത ലക്ഷ്മണയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സ്വപ്നം കാണാനെങ്കിലും സാധിക്കുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി യുഡിഎഫ് ഇന്നോളം പാലിച്ചിരുന്ന രീതികൾ വെച്ച് തൃക്കാക്കര പോലൊരു നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാവുക എന്നത് ഉമയ്ക്ക് സ്വപ്നം കാണാനെങ്കിലും സാധിക്കുമായിരുന്നു. തോമസ് മരിച്ച് മണ്ണടിഞ്ഞതുകൊണ്ട് മാത്രമുണ്ടായ ഒരു സൗഭാഗ്യമാണിത്. കഷ്ടം, എന്നിട്ടത് കൈനീട്ടി വാങ്ങിയിരിക്കുന്നു തോമസിന്റെ വിധവ. തോമസ് വലിയ ആദർശധീരനും കർമ്മധീരനും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരും ആയിരുന്നു എന്നത് ശരിയെങ്കിൽ തോമസിൽ നിന്ന് ഉമയ്ക്ക് ഇപ്പറഞ്ഞതൊക്കെ പകർന്നു കിട്ടിയിട്ടില്ല എന്നത് ഉറപ്പാണ്. തോമസിന്റെ പൊണ്ടാട്ടിപ്പട്ടം അലങ്കിച്ചിരുന്നു എന്നതും തോമസിനും മക്കൾക്കും വെച്ചു വിളമ്പി കൊടുത്തതുമൊക്കെയുള്ള ഗൃഹനായിക എന്ന റോളിലുള്ള മികവല്ലാതെ മറ്റൊരു യോഗ്യതയും രാഷ്ട്രീയ പ്രവൃത്തി പരിചയവുമില്ല എന്നൊരു ബോധ്യം ഉമയ്ക്ക് തന്നെ ഉണ്ടാവേണ്ടതല്ലേ? അതുപോലും ആ സ്ത്രീക്ക് ഇല്ലാതെ പോയല്ലോ. തോമസ് രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടതൊന്നുമല്ല, രോഗാവസ്ഥയിൽ മരണപ്പെട്ടവന് വേണ്ടി സഹതാപതരംഗം ഉണ്ടാവുമെന്ന് യുഡിഎഫ് കരുതുമ്പോൾ കൂടെ തുള്ളാൻ ഉമ തയ്യാറായത് എന്തുകൊണ്ടാണ്? എത്രമേൽ സ്വാർത്ഥയാണ് ആ സ്ത്രീ! പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ജനസമിതിയുള്ള കോൺഗ്രസ് പ്രവർത്തകർ അനേകമുള്ളപ്പോൾ അവരിൽ തോമസിന് വിശ്വാസവും അടുപ്പവുമുള്ള ആരെയെങ്കിലും പരിഗണിക്കാൻ ആവശ്യപ്പെടുകയും അത് നടപ്പിലാക്കിയെടുക്കുകയുമായിരുന്നു ഉമ ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചരണത്തിന് ഇറങ്ങുകയായിരുന്നില്ലേ ഉമ ചെയ്യേണ്ടിയിരുന്നത്? നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ തോമസിനോടുള്ള സ്നേഹവും വാത്സല്യവും അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അത്തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് താൻ കൂടുതൽ ഉപകരിക്കുക എന്ന് എന്തുകൊണ്ടാണ് ഉമയ്ക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? തോമസിന് പകരമായി തുല്യയായി പരിഗണിക്കേണ്ടത് പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ജനസമിതിയുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഒരാളെയാണ് എന്ന സത്യം തിരിച്ചറിയാത്തവൾ, തോമസിന്റെ പാർട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാത്തവൾ എങ്ങനെയാണ് ജനസേവനം നടത്താൻ പോകുന്നത്? തോമസിന്റെ പാർട്ടിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മിനക്കെടാത്തവൾ, കഴിവില്ലാത്തവൾ എങ്ങനെയാണ് നിയമസഭയിൽ പോയി പ്രതിപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് എഫക്റ്റീവ് ആൻഡ് കാപ്പബിളായി പ്രവർത്തിക്കുന്നത്? തോമസ് അത്ര വലിയ കേമൻ രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കും. പിണറായി വിജയന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പകരക്കാരിയായി അദ്ദേഹത്തിന് തുല്യം നിൽക്കാനായി നമുക്ക് വിജയന്റെ ജീവൻ സഖി കമല മതിയോ? കമല തികയുമോ? നമുക്ക് വി ഡി സതീഷിനോ കെ സുധാകരനോ കുഞ്ഞാലിക്കുട്ടിയോ മരണപ്പെട്ടാൽ ഉണ്ടാവുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെയൊക്കെ വീട്ടുകാരികളെ കൊണ്ടുവന്ന് അവർക്ക് പകരമായി തന്നാൽ നമ്മളത് സ്വീകരിക്കുമോ? നമുക്കത് മതിയോ? ചിന്തിക്കും. തൃക്കാക്കരയിലെ കോൺഗ്രസ് വോട്ടർമാർ ചിന്തിക്കെ. യുഡിഎഫിന്റെ മൗഢ്യത്തിന് കൂട്ടുനിൽക്കുന്ന വോട്ടാവണമോ നിങ്ങളുടേതെന്ന് ചിന്തിക്കെ. കഴിഞ്ഞ ദിവസം ലക്ഷ്മണ പങ്കുവച്ച മറ്റൊരു കുറിപ്പുണ്ടായിരുന്നു: കൂടെ കിടന്നവൾക്ക് രാപ്പനി അറിയും, എന്നാൽ അതുകൊണ്ട് രാഷ്ട്രീയം അറിയണമെന്നുണ്ടോ? രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെന്നുണ്ടോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ഉമയെക്കുറിച്ച് തന്നെയാണ് ചോദ്യം. കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വർഷങ്ങളായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയും ഉറങ്ങിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജനസമിതിയുള്ള മിടുക്കരായ ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളപ്പോൾ ഉമയെ കെട്ടിപ്പൊക്കി സ്ഥാനാർത്ഥിയാക്കിയത് വലിയ കഷ്ടം തന്നെ, ഗതികേട് തന്നെ, പരിതാപകരം തന്നെ. എനിക്ക് തൃക്കാക്കരയല്ല വോട്ട്. ആയിരുന്നുവെങ്കിൽ തന്നെ കോൺഗ്രസ് വോട്ടറും അനുഭാവിയുമായിരുന്ന ഞാൻ ഒരിക്കലും ഉമയ്ക്ക് വോട്ട് ചെയ്യില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി എന്താണ് ആ സ്ത്രീയുടെ യോഗ്യത? പ്രവൃത്തി പരിചയം. രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് സോണിയാഗാന്ധിയെ കെട്ടിയെടുത്തപ്പോൾ രാജീവ് ഗാന്ധിയുടെ കൂടെ കഴിഞ്ഞതും കൂടെ കിടന്നതും മൂപ്പർക്ക് മക്കളെ പെറ്റുണ്ടാക്കി കൊടുത്തതുമല്ലാതെ എന്തായിരുന്നു സോണിയയുടെ യോഗ്യത? പ്രവൃത്തി പരിചയം. അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് സിംഹഭാഗം പങ്കുള്ള യുഡിഎഫ് അവരുടെ സ്ഥാനാർത്ഥിയായി ഉമയെ കണ്ടെത്തിയതിൽ എനിക്കൊന്നല്ല ആർക്കും തന്നെ അത്ഭുതം തോന്നേണ്ടതില്ല. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കണമെന്ന് യുഡിഎഫിന് ആഗ്രഹമില്ലെന്നോ മക്കൾ രാഷ്ട്രീയവും കൂട്ടുകുടുംബ സ്ഥാനാർത്ഥി പിന്തുടരുന്ന അവകാശമൊക്കെ വെച്ച് അവസാനിപ്പിക്കാൻ തയ്യാറാവില്ലെന്നോ യുഡിഎഫ് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കണമെന്ന് യുഡിഎഫിന് ആഗ്രഹമില്ലെന്നോ മക്കൾ രാഷ്ട്രീയവും കൂട്ടുകുടുംബ സ്ഥാനാർത്ഥി പിന്തുടർച്ച അവകാശവുമൊക്കെ വെച്ച് അവസാനിപ്പിക്കാൻ തയ്യാറാവില്ലെന്നോ ആണോ യുഡിഎഫ്?
മൂന്ന് പതിറ്റാണ്ടിലധികം തോമസിന്റെ ഭാര്യ പദവി വഹിച്ചതിൽ അലങ്കരിച്ചതിൽ കൂടുതൽ എന്ത് രാഷ്ട്രീയ യോഗ്യതയും രാഷ്ട്രീയ പ്രവൃത്തി പരിചയവുമാണ് ഉമയ്ക്കുള്ളത്. അല്പമെങ്കിലും രാഷ്ട്രീയ ബോധവും വകതിരിവും ഉണ്ടെങ്കിൽ തൃക്കാക്കരയിലെ കോൺഗ്രസ് വോട്ടർമാർ ചിന്തിക്കട്ടെ. ഒരുത്തന് പകരമോ തുല്യമോ ആവുമോ, ആവാൻ സാധിക്കുമോ അവന്റെ പൊണ്ടാട്ടിക്ക് എന്ന്. ഐ റിപ്പീറ്റ്, എനിക്ക് തൃക്കാക്കരയല്ല വോട്ട്. ആയിരുന്നുവെങ്കിൽ തന്നെ കോൺഗ്രസ് വോട്ടറും അനുഭാവിയുമായ ഞാൻ ഒരിക്കലും ഉമയ്ക്ക് വോട്ട് ചെയ്യില്ല. അതികലശലമായി തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഉമ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടണമെന്ന്. എന്താണോ ഐക്യജനാധിപത്യ മുന്നണി നിങ്ങൾ നന്നാവത്തെ. പൊന്നു ഐക്യജനാധിപത്യ മുന്നണി, നിങ്ങളൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് വ്യസനപൂർവ്വം. ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടുന്ന യാതൊരു യോഗ്യതയും രാഷ്ട്രീയ പരിചയവുമില്ലാത്ത, ഒരു ഭർത്താവ് പോലുമില്ലാത്ത വെറുമൊരു കൊങ്ങി വോട്ടർ എന്നാണ് സംഗീത ലക്ഷ്മണ കുറിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്മേ ന്യൂസ്.